ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നടന്ന സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകാരെ കൂടെ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ കൂട്ടുകാരെ നമ്മളെ സാധാരണ ഒരു വീട്ടിൽ അതായത് ഒരു നാല് പേര് അടങ്ങുന്ന ഒരു കുടുംബത്തിൽ നമുക്ക് ഡെയിലി അടുക്കളകളിൽ വേസ്റ്റായി നമുക്ക് ബാക്കി വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് കിലോയോളം അടുക്കള വേസ്റ്റാണ് സാധാരണയായിട്ട് നമുക്ക് വേസ്റ്റായി വരുന്നത് അപ്പോൾ ഈ വേസ്റ്റുകളെ എന്ത് ചെയ്യും നമ്മൾ സാധാരണ നമ്മളെ പുരയിടങ്ങളിലെ പ്ലാവിൻ്റെ ബൂട്ടിലോ തെങ്ങിൻ്റെ ബൂട്ടിലോ അങ്ങനെയൊക്കെ അല്ല എന്നുണ്ടെങ്കിൽ പുരയിടങ്ങളിൽ എവിടെയെങ്കിലും ഉപേക്ഷിക്കാറാണ് പതിവ് ഇപ്പോൾ അതാ ഇത് എൻ്റെ വീട്ടിൽ കുറേ വർഷ നാളുകൾക്ക് മുമ്പ് കൊണ്ടുവന്ന് വെ വെറുതെ വേസ്റ്റാക്കി കളഞ്ഞാൽ വളമാകുമെന്ന് കരുതി കൊണ്ടുവന്ന് ഇട്ട ഒരു അടുക്കള വേസ്റ്റാണ് കണ്ടോ അതുകൊണ്ട് വല്ല ഉപയോഗമുണ്ടോ ചെടിക്ക് വല്ല ഉപയോഗമുണ്ടോ ആ ഉണങ്ങി വറണ്ട് മാടി അത് അവിടെ തന്നെ കിടപ്പുണ്ട് അതേ ഷേപ്പിൽ ഇത് വളമായി മാറിയാൽ മാത്രമല്ല ചെടിക്ക് കിട്ടും അതുകൊണ്ടും വല്ല ഉപയോഗം ഉണ്ടാകും ഒരു ഉപയോഗമില്ല എന്നതായി ഈ കാണുന്നത് ഉള്ളിത്തോടാണ് ഇത് വളമാവും എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് ചെടിയുടെ ചുവട്ടിൽ വീട്ടുകാർ ഇടുന്നതാണ് ഇത് ഇതൊക്കെ വളമാണ് ഇത് ഭയങ്കര വളമാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ വീട്ടുകാരെത്തി കൊണ്ടുവന്ന് ഒരു മുളവിൻ്റെ മൂട്ടി ഇട്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ ചാരം ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ചാരമൊക്കെ കണ്ട ഇപ്പോഴും അതുപോലെ തന്നെ കിടക്കുക വേണ്ട കണ്ടോ ചാരമൊന്നും ഒന്നും ഇത് ഒരു വളമായി മാറിയിട്ടില്ല അപ്പോൾ ഇതുപോലുള്ള നമ്മളെ അടുക്കള വേസ്റ്റുകളെ നമുക്ക് നല്ല ഒരു വളമാക്കി നമ്മളെ ചെടിക്ക് കൊടുക്കാം അതിനുള്ള രീതിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് നമ്മളെ വീട്ടിൽ ഇതുപോലെ ഡെയിലി വേസ്റ്റാക്കി കളയുന്ന നമ്മളെ വേസ്റ്റുകളെല്ലാം നമുക്ക് അടു കിച്ചൺ വേസ്റ്റ് എല്ലാം നമുക്ക് അവിടെ അവിടെ കിടന്ന് പുഴുവരിച്ചും അതുപോലെ തന്നെ ഈച്ച പെരുത്തും നമ്മളാ ചെടികൾക്ക് വളമാവാതെ നശിച്ചു പോകാതെ നമുക്ക് നല്ലൊരു വളമാക്കി മാറ്റുന്ന ഒരു രീതി ആണ് ഇന്ന് ഞാൻ കാണിച്ചിരുന്നത് ഇത് ചാരമാണ് ഇത് ചക്കമടല് ഇപ്പോൾ ധാരാളമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ചക്കമടല് അതുപോലെ തന്നെ നമ്മളെ വീടുകളിൽ പച്ചക്കറി ഉള്ള വേസ്റ്റ് അതായത് നമ്മളെ ചീര അഴുക്കച്ചീര അതൊക്കെ നമ്മൾ മാറ്റി വയ്ക്കും അതുപോലെ തന്നെ ഉള്ളിത്തോട് ഇത് പഴത്തൊലി ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നമുക്ക് നല്ലൊരു വളമാക്കി മാറ്റാൻ പറ്റും നമ്മൾ സാധാരണ പൊട്ടാഷ് അതുപോലെ തന്നെ ഫാക്റ്റംപോസ് ഈ വളങ്ങളൊന്നും സാധാരണ നമ്മൾ ജൈവ കൃഷിയും നമ്മൾ ഉൾപ്പെടുത്താറില്ല അതുകൊണ്ട് തന്നെ നമ്മളെ ചെടികൾക്ക് ആവശ്യത്തിനുള്ള പൊട്ടാ പൊട്ടാഷ് നമ്മളെ ചെടിക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ചാരം നല്ല ചാരമൊക്കെ കമ്പോസ്റ്റാക്കി കൊടുക്കണം അപ്പോൾ ഈ ചാരം നമ്മൾ ഡയറക്റ്റ് ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്താലും ചെടിക്ക് അത് പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റില്ല മാത്രവുമല്ല അത് ചെടിക്ക് വളമായി മാറുമ്പോഴത്തേക്ക് തോന്നിയ നാൾ കഴിയുകയും ചെയ്യും മണ്ണിൻ്റെ അസിഡിറ്റി പൂർണ്ണമായും അങ്ങ് നശിച്ചു പോണൊരവസ്ഥയിലേക്കായി ചെടി കരിഞ്ഞു പോണ അവസ്ഥയും സാധാരണയായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു ജൈവവള കൂട്ട് തന്നെ ഉണ്ടാക്കാം അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഒരു ദിവസം പഴക്കമുള്ള നമ്മളെ കഞ്ഞിവെള്ളമാണ് ആ കഞ്ഞിവെള്ളത്തത് ഇതുപോലെ ഒരു അടപ്പുള്ള ബക്കറ്റ് എടുക്കുക ഒരു ഇരുപത് ലിറ്റർ എടുക്കുക ഇത് നമുക്ക് എന്നും കിട്ടുന്നതാണ് നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കളയുന്നതാണ് എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ലാക്റ്റോ ബാക്ടീരിയാണ് ഇത് നമുക്ക് നമ്മളെ ചെടികൾക്ക് നല്ലൊരു വളമായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ ഈ കിച്ചൺ വേസ്റ്റുകളെല്ലാം ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കാം ചെറിയ കഷ്ണങ്ങളാക്കി വേണം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ വീടുകളിൽ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു ഇതും കൂടിയാണ് ഇതായി ഈ ചക്കമടൽ എന്ന് പറയുന്നത് ഇത് നമ്മളെ ഒരിടത്ത് വീണ് കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഇനിയിപ്പോൾ മഴയങ്ങാട്ട് പെയ്തു കഴിഞ്ഞാൽ അട്ടപ്പുഴു ഇതിൽ കണ്ടമാനം പുഴുത്ത് കയറും അപ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കാൻ പറ്റിയ നല്ലൊരു വളമാക്കി നമുക്കിതിനെ മാറ്റുകയും ചെയ്യാം ഇത് ചെറിയ കഷ്ടങ്ങളാക്കി വേണം എടുക്കുക എടുക്കാൻ ഇതുപോലെ ഇനി അടുത്തായിട്ട് നമ്മളെ ഉള്ളിത്തോട് അപ്പോൾ നമുക്ക് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് അതായത് ഒരു ചെടി നമ്മൾ നട്ട് കഴിഞ്ഞാൽ ആ ചെടി വളർന്ന് വരുവാൻ അതിന് വേണ്ട മൂലകങ്ങൾ ആ ചെടിക്ക് വേണ്ടുന്ന പോഷക ഘടകങ്ങൾ എന്ന് പറയുന്ന പതിനാറ് മൂലകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ദിവസം ആ ചെടി അതിൻ്റെ ഇലകളിൽ ആഹാരം പാചകം ചെയ്യുകയും അത് അതിൻ്റെ കായയിലേക്കും തണ്ടുകളിലേക്കും ഒക്കെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും അതായത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അയൺ കൊബാൾട്ട് സിലിക്കൺ കോപ്പർ സൾഫർ മഗ്നീഷ്യം കാൽസ്യം സോഡിയം മാംഗനീസ് സിങ്ക് ബോറോൺ ക്ലോറിൻ ഇത് കൂടാതെ അന്തരീക്ഷ വായുവിൽ നിന്നും അത് കാർബണും ഓക്സിജനും അങ്ങനെയുള്ള മൂലകങ്ങളും കൂടി വലിച്ചെടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്തിട്ടാണ് ചെടി ആഹാരം പാചകം ചെയ്യുന്നത് ചെടികളുടെ തണ്ടുകളിലേക്കും ഒക്കെ ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ പക്ഷേ ഈ ഇത്രയും മൂലകങ്ങൾ ചെടിക്ക് കിട്ടാതെ വരുമ്പോഴാണ് ചെടികളുടെ ഇലകളിൽ പല പല പുള്ളിക്കുത്ത് രോഗങ്ങളുണ്ടാകുന്നു ഇലക്കെ കുരുടിക്കുന്നു അതുപോലെ തന്നെ പൂക്കൾ പൊഴിഞ്ഞു പോകുന്നു കാവൽ സെറ്റാവുന്നില്ല കാവകൾക്ക് വലിപ്പം കുറയുന്നു അപ്പോൾ ഇതെല്ലാം മാറണമെങ്കിൽ എന്ത് ചെയ്യാം ഇത്രയും മൂലകങ്ങളുടെ ഏതെങ്കിലും ഒരു കുറവ് മതി അതിന് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ് എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും ശരിയായ അളവിൽ നമ്മുടെ ഈ അടുക്കള വേസ്റ്റ് എന്ന് പറയുന്ന സാധനത്തിൽ കാണും കാരണം ഇതിൽ പല പല ജൈവവസ്തുക്കൾ അഴുകി ഉണ്ടാകുന്ന ഒരു സറിയാണ് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നതിലൂടെ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെടികൾക്ക് ഇതൊക്കെ പ്രധാനമായും കൊടുക്കണമെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ സിലിക്കൺ അത് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് ഈ ഉള്ളിത്തോടിലാണ് അതുപോലെ തന്നെ കോപ്പർ ഇതൊക്കെ ധാരാളമായിട്ട് നമ്മളെ ഉള്ളിത്തോടിലുണ്ട് അപ്പോൾ ഓരോ ഈ പറഞ്ഞ ഓരോ സൂക്ഷ്മ മൂലങ്ങളും ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് അതായത് കണ്ടോ ഇതെന്ന് പറഞ്ഞാൽ പഴത്തൊലിയാണ് ഇതിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യമാണ് അതുപോലെ തന്നെ ബോറോ ബോറാക്സ് അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കണ്ടൻറ്റുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം അപ്പോൾ പിന്നെ നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് ചെടിക്ക് കൊടുക്കാൻ പറ്റുന്ന ജൈവവളങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല പൊട്ടാഷ്യം എന്ന് പറയുന്ന ഒരു റിച്ച് സോഴ്സാണ് ഈ ചാരം അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകാം ദാ ആദ്യം നമ്മൾ ഈ ചാരം ചാരമുണ്ടെങ്കിൽ ചാരം നമ്മള വീട്ടിലുള്ള ചാരത്തതാ ഇതുപോലെ നമ്മൾ ഇതിൽ ഇതിലേക്കിടണം ഇടണം അതായത് നമ്മൾ ആദ്യം ഈ കഞ്ഞുവെള്ളം ഒഴിച്ചല്ലോ ആ ബക്കറ്റിലേക്ക് നമുക്ക് നമ്മളെ വീട്ടിലുള്ള ചാര ചാരത്തെ ഇതുപോലെ ഇടുക അതിലേക്ക് നമ്മൾ ഈ വേസ്റ്റുകളെല്ലാം വരി ഇടുക ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് അന്നെന്നുള്ള കഞ്ഞിവെള്ളവും അന്നെന്നുള്ള വേസ്റ്റുകളും ഇതുപോലെ നമ്മളെ ഒരു ബക്കറ്റ് എടുക്കുക അതിലേക്ക് നമുക്ക് ഇടുക അതിനെ നമക്ക നമ്മൾ കഞ്ഞിവെള്ളം ഒഴിക്കുക അതിന് ശേഷം ഇതിനടച്ച് വയ്ക്കുക ഇനി നിങ്ങളെ കയ്യിൽ പച്ച ചാണകം കിട്ടുമെങ്കിൽ അത് നമുക്ക് കുറച്ച് വളരെ കുറച്ച് മതി അതായത് ഒരു ഉരുള ഇതുപോലെ ഇതിനോടൊപ്പം ചേർത്ത് ഒന്ന് കലക്കി വെച്ച് കൊടുക്കുമെങ്കിൽ കലക്കിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുമെങ്കിൽ നമുക്ക് നല്ല ഒരു നൈട്രജൻ റിച്ച് സോഴ്സ് ആയിട്ടുള്ളൊരു വളം കൂടി ആക്കിയെടുക്കാം അതിനൊരു നൂറ് ഗ്രാമോ ഇരുന്നൂറ് ഗ്രാമോ പച്ച ചാണകം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി തോനിയൊന്നും വേണ്ട കുറച്ച് മാത്രം മതി ഗോമൂത്രമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം ഈ നമ്മൾ ഇതുപോലത്തെ ജൈവവസ്തുക്കൾ ഇടുമ്പോൾ പ്രധാനമായും നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കുറഞ്ഞതൊരു ഒരു പത്ത് പിടിയെങ്കിലും ചാരം ഡെയിലി അതിലേക്ക് ഇടണം ഇല്ല എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും പുഴു ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഈ ചാരം നമ്മൾ ഇങ്ങനെ ഇട്ട് ഒരു ഏഴ് ദിവസം നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ച് വെച്ചിരുന്നതിന് ശേഷം ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് ചാരത്തെ പെട്ടെന്ന് സ്വീകരിക്കുവാനും സാധിക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചാരം ഇതുപോലെ ഡയറക്റ്റ് ചെടിയിലെ ചുവട്ടിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കരുത് ഇങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി പഴക്കിയതിന് ശേഷവും അതൊരു കമ്പോസ്റ്റ് ആയതിന് ശേഷവും ചെടിക്ക് കൊടുത്താൽ മാത്രം ചെടിക്ക് ആ കമ്പോസ്റ്റിനെ പൂർണ്ണമായി സ്വീകരിക്കാൻ സാധിക്കും നമ്മൾ അടുക്കള വേസ്റ്റ് എല്ലാം നമ്മൾ ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടതിന് ശേഷം ഇതിനെ ഒരു നല്ല അടപ്പ് വെച്ച് അടയ്ക്കുക ഇനി നമുക്ക് നമുക്കെന്നും നമ്മളെ വീട്ടിൽ ബാക്കി വരുന്ന അഴുക്ക വേസ്റ്റുകൾ അതായത് കിച്ചൺ വേസ്റ്റുകളെല്ലാം നമുക്കിതുപോലെ ഇടാം വേവിച്ച ആഹാരങ്ങൾ ഇട്ടരുത് അല്ലാതെയുള്ള പച്ചക്കറി വേസ്റ്റ് എല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക അതോടൊപ്പം തന്നെ അന്നുള്ള കുറച്ച് ചാരം ഒരു പത്ത് പെടി ചാരമെങ്കിലും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതെന്ന് നിറയുന്നോ അന്ന് തൊട്ട് ഒരു ഏഴ് ദിവസം നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു തണലുള്ള ഭാഗത്ത് വെയിലടിക്കുന്നിടത്തൊന്നും വെച്ചേക്കരുത് തണലുള്ള ഭാഗത്ത് വെച്ചേക്കുക ഇത് ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് ഒരു ലിറ്ററെടുത്ത് നമുക്ക് പത്ത് ലിറ്റർ വെള്ളമോ അഞ്ച് ലിറ്റർ വെള്ളമോ ചേർത്ത് നല്ലതുപോലെ നേർപ്പിച്ചതിന് ശേഷം ചെടികളുടെ പ്രായമനുസരിച്ച് ചെടിക്ക് കൊടുക്കാം അപ്പോൾ കൂട്ടുകാരൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇനി കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു കൂട്ടുകാരൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാവുന്ന ശിവപ്രതീക്ഷയോട് കൂടി തന്നെ നിർത്തുന്നു